Hi friends, welcome to Sony's English. Otta chodyam, otta utharam. Ella parikshagalkkum chodikkunna tag mekhalayil ninnulla valare kulappikkunna oru chodyamaanu nammal innu charcha cheyyunnu. Direct aayittu namukku chodyathilekku kadakkam. We had lunch at 2 pm. Nammal 2 manikkaanu lunch kazhichathu alle? അല്ല എന്നുള്ള ചോദ്യമാണ് ടാഗ് ക്വസ്റ്റ്യനായിട്ട് അറിയപ്പെടുന്നത്. ഹാഡ് വി ആണോ, ഹാഡിൻ്റെ വി ആണോ, ഡിഡിൻ്റെ വി ആണോ, ഡിഡ് വി ആണോ, ഇതാണ് ചോദ്യം. വി ഹാഡ് ലഞ്ച് അറ്റ് 2 PM. ഹാഡ് വി ആണോ, ഹാഡിൻ്റെ വി ആണോ, ഡിഡിൻ്റെ വി ആണോ, ഡിഡ് വി ആണോ, ഇവിടെ ഒരു നിയമമുണ്ട്. ആ നിയമം പഠിക്കണം. അതിനു മുമ്പ് ബേസിക് ആയിട്ടുള്ള ടാഗ് ക്വസ്റ്റ്യൻ്റെ 3 നിയമങ്ങളൊന്ന് പറഞ്ഞ് നമ്മുടെ ഈ നിയമത്തിലേക്ക് വരാം. ഒന്ന്, ടാഗ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ അത് ഒരു ഓക്സിലറിയിൽ നിന്നാവണം. ഓക്സിലറി എന്ന് പറയുമ്പോൾ ഈസ്, ആറ്, ആമ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, വില്, ഷാൽ, വുഡ്, ഷുഡ്, ക്യാൻ, കുഡ്, മെമ, ഇറ്റ്, മസ്റ്റ്, വോട്ട്, നീഡ്, ഡെയർ, യൂസ്, ഡൂ, ഡസ്, ഡിഡ്, ഇങ്ങനെ 24 ഓക്സിലറികളുണ്ട്. അതിനെ കണ്ടെത്തണം. 2, ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോസിറ്റീവാണെങ്കിൽ നമ്മൾ ഈ ഓക്സിലറിയുടെ കൂടെ നോട്ട് ചേർക്കണം. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പദങ്ങളൊന്നും ഇല്ലാത്ത സ്റ്റേറ്റ്മെൻ്റാണ് പോസിറ്റീവ്. നോ കാണില്ല, നോട്ട് കാണില്ല, നില്ല് കാണില്ല, നത്തിങ്, നോ ബഡിൻ, Neither nor little few seldom. ഇതുപോലുള്ള നെഗറ്റീവ് പദങ്ങൾ, ഹാർലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, ഇതൊന്നും കാണൂല. അപ്പോൾ അത് പോസിറ്റീവാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഓക്സിലറിയുടെ കൂടെ നമ്മൾ നോട്ട് ചേർത്തത് ഒറ്റ വാക്കാക്കണം. ഈസ് ആണെങ്കിൽ ഈസിൻ്റെ, വാസാണെങ്കിൽ വാസിൻ്റെ, ഹാസ് ആണെങ്കിൽ ഹാസിൻ്റെ, പക്ഷേ വില്ലാണെങ്കിൽ വില്ലിൻ്റെ അല്ല, വോണ്ട്. ഷാലാണെങ്കിൽ ഷാണ്ട്, ആമാണെങ്കിൽ ആറിൻഡ്. വില്ലാണെങ്കിൽ വോണ്ട്, ഷാലാണെങ്കിൽ ഷാണ്ട്, ആമാണെങ്കിൽ ആറിൻഡ്, ആറാണെങ്കിലും ആറിൻഡ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ സബ്ജക്റ്റിനെ കണ്ടെത്തണം. സബ്ജക്റ്റ് 9 പേര് വരും ടാഗിൽ. ഒന്നെങ്കിൽ അത് ഐ ആകും, ഞാൻ ഉൾപ്പെടുന്ന ആരെങ്കിലും ആണെങ്കിൽ അത് വി ആകും. എന്ത് ബഹുവചനം വന്നാലും അത് ദേയാണ്, മൃഗമാണോ അല്ലെങ്കിൽ പക്ഷിയാണോ മനുഷ്യനാണോ വസ്തുക്കളാണോ പ്രശ്നമല്ല, ദേയാകും. പെണ്ണാണെങ്കിൽ ഷീയാകും, ആണാണെങ്കിൽ ഹീയാകും, മൃഗവും വസ്തുക്കളും ആശയങ്ങളുമാണെങ്കിൽ ഇറ്റാകും. ഏകവചനമാണെങ്കിൽ, ബഹുവചനമാണെങ്കിൽ ദേയാണ്. പിന്നെ വണ്ണാണെങ്കിൽ വൺ തന്നെ. പിന്നെ ഒരാൾ കൂടി, ദെയർ വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസ് ആണെങ്കിൽ ആ ടാഗിൽ ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദെയർ തന്നെയാകും. ഐ, വി, യു, ദേ, ഷീ, ഹീ, ഇറ്റ്, വൺ, ദെയർ, ഇങ്ങനെ 9 പേര്. ഈ 9 പേരെ കൊണ്ട് ചോദിച്ചാൽ ഷീ ഈസ് ബ്യൂട്ടിഫുൾ, ഈസിൻ്റെ ഷീ, കണ്ടോ, ഈസ് വന്നു, ഈസിൻ്റെ ആയത്, ഷീ വന്നു, സബ്ജക്റ്റ് വന്നു, ചോദ്യചിഹ്നം, അങ്ങനെ അല്ലേ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും, പിടികിട്ടിയോ? പക്ഷേ ആ ഇമ്പരറ്റീവ് സെൻറ്റൻസിൽ അങ്ങനെയല്ല. വില്ലുകൊണ്ട് മാത്രം നമ്മൾ ഉണ്ടാക്കിയാൽ മതി. കം ഹിയർ, പ്ലീസ് കം ഹിയർ, ഡോണ്ട് കം ഹിയർ, അതിന് ടാഗുകൾ എന്താണൊക്കെയാണെന്ന് നമുക്ക് വേറൊരു വീഡിയോയിൽ പഠിക്കാം. ഇപ്പം നമ്മൾ ഈ വിഷയം മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. ഈ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ഇമ്പരറ്റീവിനും ടാഗുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിലെ ടാഗാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്സിലറി കണ്ടെത്തണം. ഓക്സിലറി ആരാണ്? അപ്പം നിങ്ങൾ പറയും ഹാഡാണ്. ഹാഡല്ല, പറ്റിച്ച്, ഹാഡല്ല. ഹാഡ് ഇവിടെ പൂർണ്ണമായൊരു ക്രിയയാണ്. അങ്ങനെ ഹാഡ് ഓക്സിലറിയുമായി വരാം, സഹായക്രിയയുമായി വരാം, പൂർണ്ണമായ ക്രിയയുമായി വരാം. അങ്ങനെ പൂർണ്ണമായ ക്രിയയായിട്ടാണ് വരുന്നതെങ്കിൽ, ഷീ ഹാഡ്, വി ഹാഡ്, ഹാഡ് അവർ ലഞ്ച് എന്ന് പറഞ്ഞാൽ ഹാഡിൻ്റെ വി ആണ്. വി ഹാഡ് ഗോൺ ദെയർ എന്ന് പറഞ്ഞാലും ഹാഡിൻ്റെ വി ആണ്. അതുകൊണ്ട് ഈ പൂർണ്ണമായി ക്രിയ വരുമ്പോൾ ആ രണ്ടാമത്തെ രൂപത്തെ, ഇത് ഹാവിൻ്റെ രണ്ടാമത്തെ രൂപം ഹാഡാണ്, സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഡിഡ് എടുക്കണം. എല്ലാ രണ്ടാമത്തെ രൂപത്തിലും ആരുണ്ട്? ഡിഡ് ഉണ്ട്.
ആ ഡിഡിനെ വേർപെടുത്തിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ രൂപത്തിൽ നിന്ന് ടാഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിച്ചതല്ല ഇതിൻ്റെ ഉത്തരം. ഇത് ഡിഡിൻ്റെ വി ആണ് ശരി. ഹാഡിൽ നിന്ന് ഡിഡ് എടുക്കണം, എന്നിട്ട് ഓക്സിലറി ഉണ്ടാക്കണം. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗിനെ നമ്മൾ നെഗറ്റീവ് ആക്കുന്നു. അതുകൊണ്ട് വി ഹാഡ് ലഞ്ച് അറ്റ് 2 PM, ഹാഡിൻ്റെ വി ആണ് ശരി. ബൈ ബൈ, സീ യു ദെൻ, താങ്ക് യു.